Jaya Jaya Guru
नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्ण करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। भागवतम नालाम स्कंदम अध्यायम पदिमून श्लोकम नाल्पत्ति ओन्पद। अलक्ष्यंतह पदवी प्रजापते अलक्ष्यंतह पदवीं प्रजापते हतोद्याम प्रत्युपश्यते पुरिं ऋषिं समेतान् अभिवंद्य साश्रवो न्यवेदन् पौरव ब्रात भातृविप्लवम् न्यवेदयन् पौरव भर्तृविप्लवम् Oh.
ते पुरी ऋषि समेधान अभिवंद्य शास्त्रवो नैवेद्यान् पौरव भर्तृ विप्लवम् श्रीमद्भागवत नालां स्कंदं पदिनालां अध्यायं पदिमूनां अध्यायं नाल्पत्ति ओन्बदां श्लोकम् ई श्लोकतोड ई अध्यायं अवसानिक्कुन्नु नल्ल मनोहरमाय ओरु पाठमाण അംഗ മഹാരാജാവിൻ്റെ ജീവിതത്തിലിരുന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം ഇവിടെ വായിച്ച ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഒരു സുപ്രഭാതത്തിൽ അംഗ മഹാരാജാവിനെ കാണാനില്ല, പ്രജകളെല്ലാം രാജ്യത്തിൻ്റെ നാനാ ദിശയിലും രാജാവിനെ അന്വേഷിക്കുന്നു, ആരടുത്തും ഒന്നും പറഞ്ഞിട്ടുമില്ല, ഒരു സൂചനയുമില്ല. നല്ല സത്യസന്ധനായ ജനങ്ങളോട് ഒരു താല്പര്യമുള്ള അഭ്യുദയകാംക്ഷിയായ രാജാവിനെ ഒരു ദിവസം കാണാതായിപ്പോയി. എന്തുകൊണ്ട് രാജാവ് കാണാതായിപ്പോയി? അത്രയും നല്ല ഒരു പുത്രൻ ലഭിച്ചതുകൊണ്ട് സഹികെട്ട് രാജാവ് രാജ്യം വിട്ട് ഓടിപ്പോയി. വേനനെ മകനായി കിട്ടിയ കൊണ്ട് ഇർണകർത്ത പിതാശത്രു നാട് മൊത്തം കടം വാങ്ങിച്ചു വെച്ച് മരിച്ചുപോയ അച്ഛൻ മകന്റെ ശത്രുവാണ്. ലോകം മൊത്തം കടം വാങ്ങിച്ചു വെച്ചിട്ട് അച്ഛൻ ഒരു സുപ്രഭാതത്തിൽ കാണാതായി. അപ്പൊ ഈ കട ആര് വീട്ടണം? ഇർണകർത്ത പിതാശത്രു മാതാച വ്യഭചാരിണി വേശ്യ സ്ത്രീയായ അമ്മ ശത്രു, ഭാര്യ രൂപവതി ശത്രു. അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യൂല. പിതൃശത്രു അപണ്ഡിത മൂർഖന്മാരായ മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരും ശത്രുക്കളാണ്. ഇർണകർത്ത പിതാശത്രു മാതാച വ്യഭചാരിണി ഭാര്യ രൂപവതി ശത്രു പിതൃശത്രു അപണ്ഡിത. പണ്ഡിതന്മാരല്ലാതെ, ഇവിടെ പണ്ഡിത എന്ന് ഉദ്ദേശിക്കുന്നത് ഈശ്വരജ്ഞാനമില്ലാത്ത പുത്രന്മാരും ശത്രുക്കളാണ്. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ പറയുന്നു, പിതാന സസ്യത് ജനനീന സസ്യത് ഗുരോർന സസ്യത്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാവാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളെ ഈശ്വരമാർഗത്തിൽ കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തണം. ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ ശ്രമിച്ചില്ലെങ്കിൽ അദ്ദേഹം അയോഗ്യനായ യോഗ്യതയില്ലാത്ത അച്ഛനാണ് എന്ന് പറയും. പിതാന സസ്യ അച്ഛനാകണ്ട, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈശ്വരനെ കുറിച്ച് പറഞ്ഞു തരാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അച്ഛനാകണ്ട. ജനനീന സസ്യ അമ്മയും ആകണ്ട, ശിഷ്യഗണങ്ങൾക്ക് ഈശ്വരനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഗുരോർന സസ്യ ഗുരുവും ആകണ്ട. അപ്പോ അത്രയ്ക്കും പ്രാധാന്യമാണ് ഈ ബന്ധം എന്ന് പറയുന്നത്. ഗുരുവായിട്ടുള്ള ബന്ധം, ഈശ്വരന്റെ നാമം ജപിക്കുന്ന മാതാപിതാക്കളെ കിട്ടിയത്, ഇതൊന്നും നമ്മൾ ഒരു ജന്മത്തിൽ ചെയ്ത സുഹൃതം കൊണ്ടല്ല. പലപ്പോഴും നമ്മൾ ഇത് നിസാരമായി കാണുന്നു, പക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന അത്ര പേരും അവരെ കുടുംബാംഗങ്ങളെല്ലാം കൃഷ്ണഭക്തി ആചരിക്കുന്ന കുടുംബങ്ങളാണ്. അങ്ങനത്തെ ഒരു കുടുംബം കിട്ടുന്നത് തന്നെ എത്രയോ സംവത്സരങ്ങൾ ചെയ്ത തപസ്യയുടെ ഫലമാണ്. കൽപ്പതരു പ്രഭുന് മനസ്സിലായോ? ഇങ്ങനെ ഒരു മാതാജിയെ കിട്ടിയത് എത്രയോ സംവത്സരങ്ങൾ ചെയ്ത തപസ്യ വെറുതെയല്ല.
കാരണം അങ്ങനത്തെ ബന്ധങ്ങൾ അത്ര സാധാരണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വേനച്ച അംഗമഹാരാജാവിന്റെ പുത്രനെ കണ്ടില്ല, പലപ്പോഴും നമുക്ക് മനസ്സിലാകില്ല കേരളത്തിൽ ഒരു ഒരു പരമ വൈഷ്ണവൻ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണ വിലാസം എന്ന ഒരു ഗ്രന്ഥവും അദ്ദേഹം രചിച്ചു. അത്ര ഒരു ഒരു ഫേമസ് അല്ലാത്ത ഒരു ആചാര്യൻ ശ്രീകൃഷ്ണ വിലാസം എന്ന് പറയുന്ന പുസ്തകവും അദ്ദേഹം രചിച്ചു. പേര് മറന്നുപോയി. അദ്ദേഹം അവസാന കാലഘട്ടങ്ങളിൽ വൃന്ദാവനത്തിൽ ചെന്ന് അദ്ദേഹം തൻ്റെ ജീവിതം ഇത് ചെയ്തു. അപ്പോ ഈ ശിഷ്യൻ ഗുരുകുലത്തിൽ പഠിക്കുന്ന സമയത്ത് ഗുരു 24 മണിക്കൂറും ഈ ശിഷ്യനെ വഴക്കു പറഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാരെ മുമ്പേയും വെച്ച് നീ എന്തിന് കൊള്ളാം, നിന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല നീ. അപ്പൊ ഈ എന്നും ഗുരുവിനെ ശിഷ്യൻ ഗുരു വന്നിട്ട് എല്ലാരെ മുമ്പേയും വെച്ച് വഴക്കു പറയും. അത് ഈഗോവിനെ ബാധിക്കും. ഇപ്പൊ നമ്മള് ബാത്റൂമിനകത്ത് വഴുക്ക് നിലത്ത് വീണു, തല ചെന്ന് ചുമരിലിടിച്ചു, വേദനിച്ചു. ഇവിടെ ഇപ്പൊ 10-25 പേര് ഇരിക്കുമ്പോ ഇവിടെ നടന്നു വന്ന് സ്ലിപ്പായി ടമ്മെന്ന് നിലത്ത് വീണു, വേദനിച്ചു. ഏത് വേദനയായിരിക്കും കൂടുതൽ, രാവിലെ ബാത്റൂമിൽ ഇടി വാങ്ങിച്ചതോ അല്ല ഇവിടെ ഇപ്പൊ 8 മണിക്ക് ഇടി കിട്ടിയതോ? ഏതായിരിക്കും വേദന കൂടുതൽ? എവിടെ? ഇവിടെ വീണത്. അതെന്തുകൊണ്ടാ? എല്ലാവരും കണ്ടല്ലോ. ബാത്റൂമിൽ കിട്ടി നല്ല ഇടി, തല ഇങ്ങനെ ബൾബ് പോലെ ആയി. എന്താ? ഒന്നുമില്ല പറയൂല, കാരണം ആരും ശ്രദ്ധിച്ചില്ല. ഇവിടെ വീണത് അതിനേക്കാളും ഇടി കുറവാണെങ്കിലും എന്ത് പറ്റി? 20 പേരുടെ മുമ്പേ ഞാൻ തോറ്റുപോയി എന്ന് അഹങ്കാരത്തിന് ക്ഷതമുണ്ടായി. ആ വേദന ശരീരത്തിൽ ഉണ്ടാകുന്ന വേദന എത്രയും സഹിക്കാൻ നമ്മൾ തയ്യാറാകും, അഹങ്കാരത്തിന് ക്ഷതമുണ്ടായാൽ നമ്മൾ എന്താവില്ല, തയ്യാറാവില്ല, ഒന്നും സംഭവിക്കില്ല. ആക്സിഡന്റിൽ കണ്ണും കാനും ലക്കില്ല കാനില്ലാതെ പോയി ഇടിച്ച് കാലൊക്കെ ഒടിച്ചിട്ട് വരും, ഒരു കുഴപ്പമില്ല. ഒരു ഭക്തൻ ഒരു ഗ്ലാസ് എടുത്ത് കാലിട്ടാ മതി, പോയി പിന്നെ ഭദ്രകാളിയെ പോലെ. അഹങ്കാരത്തിന് ക്ഷതമുണ്ടായി കഴിഞ്ഞാൽ അത് സഹിക്കാൻ തയ്യാറാകില്ല. അപ്പൊ ഈ ശിഷ്യനെ ഗുരു എന്നും വഴക്ക് പറയുക. അപ്പൊ ശിഷ്യൻ സഹികെട്ട് ഒരു ദിവസം എന്ത് തീരുമാനിച്ചു? ഗുരുവിനെ കൊന്നു കളയാൻ തീരുമാനിച്ചു ശിഷ്യൻ. എനിക്ക് തോന്നുന്നു അയാൾ വലിയ തൃശ്ശൂർ ഭാഗത്തുള്ള ആളായി. ഗുരുവിനെ കൊന്നു കളയാമെന്ന് തീരുമാനിച്ചു ശിഷ്യൻ. അപ്പൊ ഗുരു ഉറങ്ങിക്കിടക്കുന്ന സമയം ഗുരുവിന്റെ കുടില് വീട് ആശ്രമത്തില് കയറി ഓടെല്ലാം പിരിച്ച് ഇളക്കി, ഇത് പുരാണ കഥയല്ല നടന്ന കഥയാണ്, വലിയ ഒരു പാറക്കഷ്ണവും തൂക്കിക്കൊണ്ട് ഓടിന്റെ മേലെ കയറി, ഓടെല്ലാം പിരിച്ച് ഇളക്കി പാറയും തൂക്കി ഗുരുവിന്റെ തലക്കിടാൻ വേണ്ടി ഇരിക്കുകയാണ്. റെഡി ആയിട്ടിരിക്കുന്നു ഗുരുവിന്റെ തലക്കിട്ട് കൊല്ലാനായി. അപ്പൊ ഗുരു പത്നി ചോദിക്ക, നിങ്ങൾ എന്തിനാ പാവം കുഞ്ഞിനെ എന്നും വഴക്ക് പറയും, എല്ലാരെക്കാളും ഭംഗിയായിട്ട് അവൻ ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ടും നിങ്ങൾ സദാസമയം അവനെ വഴക്ക് പറയേണ്ട കാര്യം എന്താ? അപ്പൊ ഗുരു പറയാ, അത് നിനക്കറിയില്ല, അവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. അപ്പൊ ഇത് മേലെ കല്ലും പിടിച്ചോണ്ട് കേട്ടോണ്ടിരിക്ക, അവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. ഏത് കല്ലാണോ നിരന്തരം ശില്പിയുടെ അടിയേൽക്കാൻ തയ്യാറാകുന്നത് ആ കല്ലായിരിക്കും മനോഹരമായ ഒരു ശില്പമായി മാറുന്നത്. അടി കുറച്ച് കിട്ടുന്ന കല്ല് ശില്പമാവില്ല. അപ്പൊ ഞാൻ അവനെ ഭാവിയിൽ ഒരു ആചാര്യനായി വരാൻ വാർത്തെടുക്കുകയാണെന്ന് പറഞ്ഞു. മേലെ കല്ലും പിടിച്ച് കേട്ടോണ്ടിരിക്കുക ശിഷ്യൻ, കണ്ണെല്ലാം നിറഞ്ഞുപോയി ആ ശിഷ്യൻ. അടുത്ത ദിവസം തൊട്ട് ഗുരു വഴക്ക് പറഞ്ഞില്ലെങ്കിൽ അവന് സങ്കടം. ഇന്നെന്താ വഴക്ക് പറയാത്ത? കാരണം ആ വഴക്കിനെ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഗുരു ശിഷ്യന് ബോധ്യമായി ഇത് എന്റെ നന്മയ്ക്ക് കിട്ടുന്നതാണ്. ആ ബോധ്യമായപ്പോ ചെറിയ ഒരു കറക്ഷൻ ചെയ്തപ്പോ എന്തായി? ഒരു ദിവസം ഗുരു വഴക്ക് പറഞ്ഞില്ലെങ്കിൽ ഗുരു പിണങ്ങിയോ എന്റെ അടുത്ത് എന്ന് തോന്നലായി. അവൻ ആ വഴക്കിനെ ആഗ്രഹിക്കാനും സ്നേഹിക്കാനും തുടങ്ങി. അവൻ ഭാവിയിൽ ഒരു മഹാ ആചാര്യനായി മാറി.
തനിക്ക് ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം രചിച്ച പുസ്തകമാണ് ശ്രീകൃഷ്ണ വിലാസം. ആ പുസ്തകം പകുതിയിൽ വെച്ച് നിന്നുപോയി, പൂർത്തിയായില്ല. ഒരു ദിവസം പ്രസിദ്ധനായ ആചാര്യനായതിന് ശേഷം ഒരു ദിവസം ആ ശിഷ്യൻ തൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുക, അപ്പൊ വയസ്സായി ഗുരുവിന്, ചോദിക്കുകയാണ്, ഒരു ശിഷ്യൻ ഗുരുവിനെ കൊല്ലാൻ തയ്യാറായി മനസ്സുകൊണ്ട്, അവന് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? തൻ്റെ കാര്യമെന്ന് പറയാതെ ചോദിക്ക. അപ്പൊ ഗുരുവും പറഞ്ഞു, ഗുരുവിനെ കൊല്ലാൻ മുതിരുക ചിന്തിക്കുക എന്നൊക്കെ പറയുന്ന പാപത്തിന് പ്രായശ്ചിത്തമേ ഇല്ല. കുഴിയെടുത്ത്, ഭൂമിയിൽ കുഴിയെടുത്ത് കഴുത്ത് വരെ കുഴിക്കകത്ത് ഇറങ്ങി നിന്ന് കുഴി ഉമി കൊണ്ട് നിറച്ചിട്ട്, നെല്ലിന്റെ ഉമി കൊണ്ട് നിറച്ചിട്ടിട്ട് കത്തിച്ച് ആത്മഹത്യ ചെയ്യണം. ഗുരുവിനും അറിഞ്ഞുകൂടെ, ഇത് സ്വന്തം കാര്യമാ ചോദിക്കുന്നത്. അപ്പൊ ശിഷ്യൻ എന്ത് ചെയ്തു? കുഴിയെടുത്തു. കുഴിയെടുത്ത് അദ്ദേഹം കുഴി ഉമി കൊണ്ട് നിറച്ച് അതിനകത്ത് ഇറങ്ങിയിരുന്ന ആ ഉമിക്ക് തീയിട്ടു. അപ്പൊ എഴുതിയ പുസ്തകമാണിത് ശ്രീകൃഷ്ണ വിലാസം. എഴുതി എഴുതി ബുക്ക് പകുതിയിൽ നിന്നുപോയി. എന്ത് സംഭവിച്ചു? ആള് മരിച്ചു. അങ്ങനെ ഒരു പ്രസിദ്ധനായ ഒരു വൈഷ്ണവൻ കേരളത്തിൽ ഒരു കാലത്തിൽ ഉണ്ടായിരുന്നു. വൈഷ്ണവന്മാർ കേരളത്തിൽ വളരെ കുറവാണ്. അപ്പൊ ഈ ബന്ധം, യോഗ്യനായ ഗുരുവിനെ നമുക്ക് ലഭിക്കുക, നല്ല പുത്രന്മാരെ ലഭിക്കുക, പുത്രികളെ കിട്ടുക, നല്ല കുടുംബ സഹധർമ്മിണി, നല്ല ഭർത്താവ്, ഇതെല്ലാം അത്ര നിസാരമായ കാര്യമല്ല. ഒന്ന് അല്പം തലതിരിഞ്ഞു പോയാൽ നമ്മുടെ കൃഷ്ണാവബോധവും എല്ലാ ബോധവും നഷ്ടമാണ്. അത് ഈശ്വരന്റെ ഒരു കൃപയാണ്. വൈഷ്ണവ കുടുംബത്തിൽ ജനിക്കുന്നതും വൈഷ്ണവർ നമ്മുടെ കുടുംബാംഗങ്ങളായി ലഭിക്കുന്നതല്ല. ഇവിടെ അംഗമഹാരാജ പ്രജകൾക്കെല്ലാം ഏറ്റവും പ്രിയങ്കരൻ. എല്ലാവർക്കും അംഗമഹാരാജാവിന് ഇഷ്ടമാണ്. കാരണം പ്രജകളെ, അതായത് ഒരു ഉപനിഷത്തിൽ ഒരു വരിയുണ്ട്, അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുക, ഡിസ്കോണ്ട് ലീഡേഴ്സ് ഈറ്റ് ലാസ്റ്റ്. എന്താണ് ലീഡേഴ്സ് ഈറ്റ് ലാസ്റ്റ്? നേതാക്കന്മാർ എന്ത് ചെയ്യണം? അവസാനം കഴിക്കണം. നമ്മളെങ്ങനെയാണ് അല്ലേ? അതായത് അതിന്റെ അർത്ഥം ഒരു മാതൃകയായിരിക്കണം. അനുയായികളെ തപസ്യ എടുക്കാൻ പറഞ്ഞാൽ ആ തപസ്യ നമ്മൾ ആദ്യം എടുക്കണം. അനുയായികളെ ഒന്ന് ആചരിക്കാൻ പറഞ്ഞാൽ ആ ആചരണം നമ്മൾ ആദ്യം ചെയ്യണം. അങ്ങനത്തെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു അംഗമഹാരാജ. പ്രജകൾക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ്. പ്രജകളുടെ വേദനയറിഞ്ഞ്, പ്രജകളുടെ ദുഃഖമറിഞ്ഞ് അവർക്ക് വേണ്ടി ജീവിച്ച ഒരാൾ. അതുകൊണ്ട് പ്രജകൾക്കെല്ലാം അംഗമഹാരാജാവിനെ ഇഷ്ടമായിരുന്നു. കേരളത്തിൽ നേതാവാകേണ്ട സൂത്രം, നേതാവാകാൻ ഒരിക്കലും ശ്രമിക്കരുത്, വലിച്ചു താഴെയും. അനുയായി ആകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിടിച്ച് നേതാവാക്കിത്തരും, അതാണ് സൂത്രം. അപ്പൊ ഇവിടെ അംഗമഹാരാജ പ്രജകളുടെ ദാസനായപ്പോ പ്രജകൾക്കെല്ലാം അംഗമഹാരാജാവിനോട് വലിയ ഒരു സ്നേഹമായിരുന്നു. പക്ഷേ ഒരേ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അംഗമഹാരാജാവിന്, പുത്രനില്ല എന്ന ഒരു വിഷമം. പുത്ര പുന്നാട എന്നും നരകത്തിലിരുന്ന് ത്രാണനം ചെയ്യുന്നവനത്രേ പുത്രൻ. ഗൃഹസ്ഥാശ്രമികളാണെങ്കിൽ ആ വീട്ടിൽ തീർച്ചയായിട്ടും കുറേ കുഞ്ഞുങ്ങളുണ്ടായിരിക്കണം. ഇന്നൊക്കെ പിന്നെ ഒന്ന് രണ്ട് അങ്ങനെയൊക്കെ ആയി. പക്ഷേ ഭാഗവതവും പുരാണം പറയുന്നത് ഒരുപാടുണ്ടായിരിക്കണമെന്നാണ്. വീട്ടിൽ എത്ര പശു വളർത്തോ അത്രയും കുട്ടികളെയും വളർത്തണമെന്നാണ് പറയുന്നത്. കുറേ പുത്രന്മാർ. ഭക്തിസിദ്ധാന്ത സരസ്വതി ടാക്കൂറിന്റെ അച്ഛന് 11 മക്കളായിരുന്നു. ഈ 11-ൽ 4 സന്യാസിമാർ. ഭക്തി വിനോദ് ടാക്കൂറിന് മൊത്തം 11 മക്കൾ. 11-ൽ 4 സന്യാസിമാർ. 1 ഭക്തിസിദ്ധാന്ത സരസ്വതി ടാക്കൂർ, ബാക്കി എല്ലാവരും 3 സന്യാസിമാർ. അപ്പൊ അങ്ങനത്തെ പുത്രന്മാരുണ്ടായിരിക്കണം എന്നാണ്. പക്ഷെ അംഗമഹാരാജാവിന് പുത്രന്മാരില്ലാതെ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു മഹായാഗവും നടത്തിയ അംഗരാജാവ്. ആ യജ്ഞവേദിയിൽ ഭഗവാൻ പ്രത്യക്ഷനായി, മനോഹരമായി പറയുന്നു ഭാഗവതത്തിൽ,
എട്ട് കൈയുള്ള ശ്രീഹരി പ്രത്യക്ഷനായി ഗരുഡന്റെ പുറത്ത് വന്നു യജ്ഞവേദിയിൽ. ഗരുഡന്റെ പുറത്ത് വന്നിട്ട് ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഗരുഡനിൽ ഇരുന്ന് താഴെ ഇറങ്ങി, പക്ഷെ കാല് നിലത്ത് തൊട്ടില്ല. ഭാഗവതത്തിൽ പറയുന്നു, ഈ മുമ്പത്തെ അധ്യായത്തിൽ പറയുന്നു, ഗരുഡനിൽ നിന്ന് ഭഗവാൻ താഴെ ഇറങ്ങി, എന്ത് പറ്റിയില്ല, കാല് ഭൂമിയിൽ സ്പർശിച്ചില്ല. കാരണം ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തമാശക്ക് പറഞ്ഞു, ദേവന്മാർ കക്കൂസി പോവാൻ പോലെ ഈ ഭൗതിക ലോകത്ത് വരില്ല, അത്ര മോശപ്പെട്ട സ്ഥലമാണ് ഈ സ്ഥലം. നമ്മൾ ജീവിക്കുന്ന ഈ ഭൗതിക ലോകം ഇല്ലേ, അവര് ബാത്റൂമിന് കൂടെ ഇവിടെ വരില്ല, അത്രയ്ക്കും മോശപ്പെട്ട സ്ഥലമാണ്. എനിവേ, ഭഗവാൻ ഭൗതിക ലോകത്തിൽ ഭഗവാന്റെ പാദം പടിഞ്ഞില്ല, ഗരുഡൻ നിന്നു, പക്ഷെ ഭഗവാൻ ആകാശമാർഗേ നിന്നു. എല്ലാം ഭയങ്കരമാണ്. ഗരുഡന്റെ ഭക്തി എന്നൊക്കെ പറയുന്നത് സദാ സമയവും ഭഗവാനെ തോളിൽ തൂക്കിക്കൊണ്ട് രണ്ട് ചിറകും വീശിയടിക്കും, ചിറകിലിരുന്ന് സാമവേദം, നമ്മളെ കാറിലൊക്കെ ടേപ്പ് റെക്കോർഡർ ഇല്ലേ, അതുപോലെ ഭഗവാന്റെ ചിറകിലിരുന്ന് സാമവേദം ഇങ്ങനെ വരും ഭഗവാൻ. അതും കേട്ടുകൊണ്ടാണ് ഗരുഡന്റെ പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. നാഗർകോയിൽ, തമിഴ്നാട് കന്യാകുമരി കഴിഞ്ഞ് നാഗർകോയിലില് പോയി കഴിഞ്ഞാൽ പരക്കൈ മധുസൂദന സ്വാമി പെരുമാൾ എന്നൊരു അമ്പലമുണ്ട്. അമ്പലത്തിന്റെ പേര് പരക്കൈ, ഒരു വിചിത്രമായ പേരാണ്. അപ്പൊ ഇതുപോലെ മനോഹരമായ ക്ഷേത്രമൊക്കെ പണിഞ്ഞ് ക്ഷേത്ര ഉദ്ഘാടന ദിവസം ഭഗവാന്റെ ശ്രീമൂർത്തി ശ്രീവിഗ്രഹത്തിനെ പ്രതിഷ്ഠിക്കുകയാണ്. ഇപ്പൊ ഇവിടെ പ്രതിഷ്ഠാകർമ്മം നടന്നപ്പോ എത്ര പേര് കണ്ടു? അല്ലേ, അങ്ങനെ പ്രതിഷ്ഠാകർമ്മം നടക്കുകയാണ്. അപ്പൊ അവിടെ മധുസൂദന ഭഗവാനെ ആവാഹിച്ചു, വിഗ്രഹങ്ങൾ റെഡിയായി, പുരോഹിതന്മാരും എല്ലാവരും മന്ത്രം ചൊല്ലുന്നു, യജ്ഞഹോമാദികൾ നടക്കുന്നു, ഇതുപോലെ ഗരുഡന്റെ വിഗ്രഹവും മുമ്പേ ഇരിക്കുന്ന എല്ലാം റെഡിയായി. ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠ, ഭഗവാനെ ആവാഹിക്കുന്ന സമയത്ത്, ക്ഷണിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മധുസൂദന സ്വാമി പ്രത്യക്ഷനായി. ഉടനെ അവിടെ കല്ലായിരുന്ന ഗരുഡൻ എണീറ്റ് പറക്കാൻ തുടങ്ങി, വിളിക്കാൻ. മധുസൂദന സ്വാമി ആകാശത്തിൽ പ്രത്യക്ഷനായ ഉടനെ കല്ല് കരിങ്കൽ രൂപത്തിലുണ്ടായിരുന്ന ഗരുഡൻ മധുസൂദന സ്വാമിയെ തോളിൽ തൂക്കാനായിട്ട് അങ്ങനെ കല്ല് ചിറകടിച്ചങ്ങ് പറക്കാൻ തുടങ്ങി. അതുകൊണ്ട് പുരോഹിതൻ എന്ത് ചെയ്തു, എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് അറിഞ്ഞൂട, മണി എടുത്ത് അടിച്ച് ചിറകിനെ പൊട്ടിച്ചു വെച്ചു, പറക്കാതെ ഇട്ടു. അപ്പൊ ഇന്നും നമ്മൾ ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാല് ചിറക്, ഗരുഡന്റെ ചിറക് ഒരറ്റം പൊട്ടിയിരിക്കുകയാണ്, പറക്കാതിരിക്കാൻ വേണ്ടി പൊട്ടിച്ചു വെച്ചിരിക്കുകയാണ് പറക്കൈ. അതുകൊണ്ട് ആ പേര് തന്നെ ആ ഗ്രാമത്തിനും വന്നു, പറക്കൈ മധുസൂദന പെരുമാൾ. ദിവ്യക്ഷേത്രം നാഗർകോയിലുണ്ട്, പറക്കൈ മധുസൂദന പെരുമാൾ ഉണ്ട്, ഗരുഡന്റെ പേരിൽ ആ സ്ഥലം അറിയപ്പെടുന്നു. അപ്പോ ഇതൊന്നും നമ്മൾ ഈ കാണുന്ന ഒന്നിനെയും നിസാരമായി എടുക്കരുത്. അംഗമഹാരാജാവ് കഠിനമായ തപസ്യ ചെയ്തു, ശ്രീഹരി ഗരുഡന്റെ മീതെ പ്രത്യക്ഷനായി. അപ്പൊ അംഗമഹാരാജാവിൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് പ്രസാദമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ അംഗമഹാരാജാവ് പറഞ്ഞു, ഭഗവാനെ, എനിക്ക് പുത്രഭാഗ്യം വേണം, മക്കളില്ലാതെ ഞാൻ മരിച്ചുപോയാൽ എൻ്റെ അന്ത്യേഷ്ടി കർമ്മം ആര് ചെയ്യും, എനിക്ക് പുത്രഭാഗ്യം വേണം എന്ന് പറഞ്ഞ് അപേക്ഷിച്ചു. ഇവിടെ ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, അഥവാ നിങ്ങളെല്ലാവരും പരമഭക്തരാണ്, അഥവാ ഭഗവാൻ വന്നിട്ട് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒന്നും ചോദിച്ചളയോ, മനസ്സിലായോ? അംഗമഹാരാജാവ് ചോദിച്ചു, എനിക്ക് പുത്രഭാഗ്യം വേണം. ഒരുത്തെ ഇതിപ്പസം ഗുരുവായൂരപ്പന്റെ നടയിൽ കയറി ഒരേ പ്രാർത്ഥനയോടെ പ്രാർത്ഥനയാണ്. എന്തായിരുന്നു പ്രാർത്ഥന? കൃഷ്ണ, അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് ജോലി എടുക്കാതെ കാശ് കിട്ടണം. ആരെടുത്ത് ചെന്ന് ചോദിച്ചാലും എനിക്ക് കാശ് അവർ മടിക്കാതെ തരണം, ഒരു ജോലി എടുക്കാൻ അങ്ങനത്തെ ഒരു ഭാഗ്യം വേണേ എന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പനും അനുഗ്രഹിച്ചു. അടുത്ത ജന്മത്തിൽ ഭിക്ഷക്കാരനായി ജനിച്ചു, ജോലി എടുക്കാതെ വീട് വീടായിട്ട് പോയി കാശ് മേടിക്കും. ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം യശോ ദേവകി മാതാ പ്രാർത്ഥിച്ചു, കൃഷ്ണ നീ എനിക്ക് മകനായി വരണേ എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ മകനായി വന്നു, അടുത്ത ക്ഷണം വീട് വിട്ടിട്ട് പോയി ജനിച്ചു. യഥാർത്ഥത്തിൽ ദേവകി കണ്ടിട്ട് പോലും ഇല്ല കൃഷ്ണൻ അങ്ങ് പോയി.
യശോദ പ്രാർത്ഥിച്ചു, കൃഷ്ണ ഞങ്ങൾക്ക് ബാല്യലീലയെല്ലാം കാണണേ. ഭഗവാൻ 10 വർഷം യശോദയുടെ കൂടെ ഉണ്ടായിരുന്നു. ബാല്യപ്രായം മാറിയ ഉടനെ അവ യശോദയെ ഉപേക്ഷിച്ചു പോയി. 16,100 രാജകുമാരിമാര് പ്രാർത്ഥിച്ചു, കൃഷ്ണ ഞങ്ങൾക്ക് ഭർത്താവായി കിട്ടണേ. എല്ലാവരും കഴുത്തിലും പൂമാല ഇട്ടും പിന്നെ അവരെ കളഞ്ഞിട്ട് പോയി. അപ്പൊ ഇതിനേക്കാളും ബുദ്ധി എന്താണ്? ഒന്നും ചോദിക്കാതിരിക്കുക. ചോദിക്കാതിരുന്ന എപ്പോഴും കൂടെ കാണും. അപ്പൊ അംഗമഹാരാജാവ് ചോദിച്ചു, എനിക്ക് പുത്രഭാഗ്യം വേണം. അങ്ങനെ യജ്ഞവേദിയിൽ ഭഗവാൻ പ്രസാദം തന്നു. ഭഗവാന്റെ തൃക്കൈകളിൽ ഇരുന്ന് പ്രസാദം വാങ്ങിച്ച് അംഗമഹാരാജാവിന്റെ പത്നി സേവിച്ചു, ഗർഭം ധരിച്ചു. ഭഗവത് പ്രസാദമായിട്ടാണ് ഈ ഒരു പുത്രൻ, വേന എന്ന പുത്രൻ ജനിക്കുന്നത്. ഈശ്വരപ്രസാദമായി ജനിച്ചതാകുന്നു. ജനിച്ചപ്പോ തൊട്ട് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, 5 വയസ്സായിരുന്നപ്പ കുട്ടിയുടെ ലീലാവിലാസം. എല്ലാ കുഞ്ഞുങ്ങളോടും കളിക്കാൻ പോകും. കളിക്കാൻ ചെന്നിട്ട് അവര് തോറ്റുപോയാൽ സന്തോഷം കൊണ്ട് അവരെ കൊന്നുകളയും, അവര് ജയിച്ചാൽ ദേഷ്യം കൊണ്ട് കൊന്നുകളയും. ചുരുക്കത്തില് വേനന്റെ കൂടെ കളിക്കാൻ പോയാൽ മരണം ഉറപ്പാണ്. അങ്ങനെ അപ്പോ അംഗമഹാരാജാവ് വിചാരിച്ചു, ഇവൻ ബാലനല്ലേ, ഇവൻ വളരുമ്പോ ശരിയാവും എന്ന്. അംഗമഹാരാജാവും അതിനെ കാര്യമാക്കിയില്ല. കുഞ്ഞ് അറിയാതെ തെറ്റ് ചെയ്യുന്നതാണ് എന്നൊക്കെ വിചാരിച്ചു. കാരണം കുട്ടിപ്രായത്തില് ഈ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോ അറിയില്ല. പല കുട്ടികളെയും നമ്മൾ കണ്ടിട്ടുണ്ട്, ബട്ടർഫ്ലൈനൊക്കെ പിടിച്ച് ചിറകൊക്കെ എല്ലാം ഇളക്കി പറിച്ചൊക്കെ തരും. കൽപ്പത്തിരുപ്പ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കുട്ടിപ്രായത്തില്? ഉണ്ടല്ലേ. ഈ ബട്ടർഫ്ലൈയെ പിടിച്ച് ചിറകൊക്കെ പറിച്ചു തരും, ഈ കോക്രോച്ചിനെ പിടിച്ച് നൂലി കെട്ടി വെക്കും. ഇങ്ങനെ പല പരിപാടികളുണ്ട്. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം, വെളിയിൽ പറയാൻ കൊള്ളില്ല. ഞാനൊരു 4-5 വയസ്സൊക്കെ ഉള്ളപ്പോ ഈ ചുമരിൽ ഒരു അട്ടയില്ല, മറ്റേ ഈ ബ്ലാക്ക് കളർ 1000 കാലുള്ളത്, ഞാൻ അപ്പോഴേ എടുത്ത് പിടിച്ച് വായിലിട്ട് കടിച്ചു. നല്ലതായി. അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത്, നിന്നെ വളർത്തിയ രണ്ട് എരുമയെ വളർത്തിയാ മതിയായിരുന്നു. എനിവേ, കുട്ടികളായിരിക്കുമ്പോ പല പല പരിപാടികൾ ചെയ്യും. ഈ ചാടുന്ന ഈ ഗ്രാസ് ഹോപ്പറിനെയൊക്കെ നൂലി പിടിച്ച് കെട്ടി വെക്കും, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യും. അപ്പോ അംഗമഹാരാജാവും വിചാരിച്ചു, കുഞ്ഞായത് കൊണ്ട് ഇവൻ അറിയാതെ ചെയ്യുന്ന തെറ്റുകളാണ് എന്ന് ക്ഷമിക്കാൻ തുടങ്ങി. പക്ഷേ വേനൻ വളരുംതോറും അവന്റെ ആസുരിക ഭാവവും വളർന്നുകൊണ്ടേയിരുന്നു. അവൻ രാജാവിന്റെ മകനായിട്ട് പോലും അവൻ ഒരു കൊള്ളക്കാര സംഘത്തിനെ രൂപീകരിച്ചു. രൂപീകരിച്ചിട്ട് സ്വന്തം പ്രജകളുടെ വീട്ടിൽ ചെന്ന് രാത്രി കൊള്ളയടിക്കാൻ തുടങ്ങി. എല്ലാ വീടുകളിലും കൊള്ളയടിക്കുക. നോക്കിയപ്പോ ഈ ബ്രാഹ്മണരും ഒരു ജോലിയും ചെയ്യുന്നില്ല. അവരെന്തൊക്കെയോ മന്ത്രവും പറഞ്ഞ് അമ്പലത്തിൽ വിളക്കും കാണിച്ച് കാശും മേടിച്ചുകൊണ്ടിരിക്കുക. അവരെ വീട്ടിൽ കൊള്ളയടിക്കാൻ തുടങ്ങി. പുരോഹിതന്മാരുടെ വീട്ടിൽ കൊള്ളയടിക്കാൻ തുടങ്ങി. ക്ഷേത്രങ്ങൾ അടച്ചു കൂട്ടി യജ്ഞഹോമാദികൾ നിർത്തി. പ്രപഞ്ചത്തിലുണ്ടായ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റാണ് വേന മഹാരാജാവ്. പിൻഗാമികൾ മലയാളികൾ. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ആരാണ്? വേന. തമാശ പറയുന്ന സത്യത്തിൽ ക്ഷേത്രങ്ങളെല്ലാം അടച്ചു കൂട്ടി, എല്ലാം കൃഷി ഇതൊക്കെ ചെയ്യാൻ, ജോലി ചെയ്യാൻ പറഞ്ഞു. ബ്രാഹ്മണരെയും ഋഷിമാരെയും കൊണ്ടുപോയിട്ട് പണിയെടുപ്പിക്കാൻ പറഞ്ഞു. യജ്ഞഹോമാദികളെയും നിർത്തി. ഇതെല്ലാം നിർത്തി മണ്ടൻ വേനൻ സത്യം മനസ്സിലായില്ല. എന്ത് പറ്റി? ഈ ഭൂമിയും അടങ്ങി. ഭൂമി ധാത്രി. ഈ ഭൂമി വന്നിട്ട് നാരായണന്റെ പത്നിയാണ്. നാരായണന്റെ പ്രഥമമായ 2 പത്നിമാരാണ് ശ്രീദേവിയും ഭൂദേവിയും. ഈ ഭൂമി നാരായണന്റെ പത്നിയാണ്. അപ്പൊ ഏതെല്ലാം സ്ഥലത്ത് ഭർത്താവിനെ സ്തുതിക്കുമോ അവിടെ ഭാര്യയ്ക്കും സന്തോഷമുണ്ടാകും. ഭർത്താവിനെ വഴക്കു പറയുന്ന സ്ഥലത്ത് ഭാര്യയ്ക്ക് തൃപ്തി ഉണ്ടാവില്ല. അപ്പൊ എവിടെയെല്ലാം നാരായണനെ സ്തുതിക്കുമോ അവിടെ ലക്ഷ്മി ദേവിയുടെയും ഭൂമി ദേവിയുടെയും കടാക്ഷം അനുഗ്രഹം ഉണ്ടായിരിക്കും. വേനചക്രവർത്തി ക്ഷേത്രങ്ങൾ പൂട്ടി, യജ്ഞഹോമാദികൾ നിർത്തി, ദാനധർമ്മങ്ങൾ നിർത്തി, എല്ലാ പുണ്യകർമ്മവും നിർത്തിയപ്പോ ഭൂമിയും എന്തായി? താനേ അടഞ്ഞു. ഒരു താമര പുഷ്പം പോലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് താമര വിടരുകയും സൂര്യൻ അസ്തമിക്കുമ്പോൾ താമര എന്തയും? രാവിലെ താമര വിടരും സൂര്യൻ ഉദിക്കുമ്പോൾ, ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായി സൂര്യൻ അസ്തമിക്കുമ്പോൾ താമര താനേ അടയും. അതേപോലെ ഈ ഭൂമിയും നാരായണനെ സ്തുതിക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഭൂമിയും അടഞ്ഞു. ഭൂമി അടഞ്ഞപ്പോ നമ്മുടെ വെണ്ടയ്ക്കയും പഴുതനങ്ങയും കത്തിരിക്കയും ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്?
ശ്രീ ശ്രീ രാധാ വൃന്ദാവൻ കൃഷ്ണ കീ ജയ്, ശ്രീ ഗോർനിതായ് കീ ജയ്, ശ്രീ ജഗന്നാഥ് ബലദേവ് ശുഭദ്ര മഹാറാണി കീ ജയ്. എവിടെ നിർത്തി? വെണ്ടയ്ക്ക് വഴുതിനെങ്കിൽ എവിടെ നിന്നാ കിട്ടുന്നത്? ഭൂമി. നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഭൂമി. പച്ചക്കറികള്, പഴങ്ങള്, ധാന്യം, വെള്ളം, കുടിവെള്ളം, ഇപ്പൊ ഈ ബിൽഡിംഗ് വെക്കാനുള്ള മെറ്റീരിയൽസ്, ഈ മേശ, പുസ്തകം, ഇത് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സർവത്ര സാധനവും ഭൂമിയിൽ ഇരുന്നാണ് ലഭിക്കുന്നത്. വേനചക്രവർത്തിയുടെ ക്രൂരമായ കൃത്യങ്ങൾ കൊണ്ട് ഭൂമി ദേവി അടയുകയും അന്ന് മുതൽ അവിടെ പട്ടിണിയും പീഡനവും ജനങ്ങൾക്ക് കാശില്ലാത്ത അവസ്ഥയും കൂടെ ആയി. അങ്ങനെ ദരിദ്രരായി തീർന്നു ജനങ്ങളെല്ലാം. ഭക്ഷണം കഴിക്കാനില്ല, ഒന്നിനുമില്ല. അപ്പൊ എന്തായി? കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും അരാജകവും കൂടി. ഇപ്പൊ എവിടെയൊക്കെ ഭക്ഷണം കിട്ടാതാവുമോ അവിടെയെല്ലാം ഈ കള്ളന്മാർ. അങ്ങനെ രാജ്യത്തിൽ ഒരു സമാധാനമില്ലാത്ത അവസ്ഥയായി. അപ്പോഴാണ് അംഗമഹാരാജാവ്, അയ്യോ തപസ്യയിരുന്ന ഒരു പുത്രനെ കിട്ടി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് മനസ്സ് വിഷമിച്ച് സ്വന്തം മകനെ തനിക്ക് നേരെയാക്കാൻ പറ്റുന്നില്ല എന്ന് ബോധ്യമായപ്പോ ആരും പറയാതെ, ആരെടുത്തും പറയാതെ, പ്രജകളെടുത്ത് പറയാതെ, ഒന്നും പറയാതെ അംഗരാജാവ് എന്ത് ചെയ്തു? ഒരു ദിവസം നാടുവിട്ടുപോയി. ഭാഗവതത്തിന് ശ്ലോകമുണ്ട്, ചാണക്യനും അത് ഉപദേശിച്ചിട്ടുണ്ട്. നമ്മളുടെ കുടുംബാംഗങ്ങൾ കൃഷ്ണാവബോധത്തിൽ വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിനെ അനുകൂലിച്ചില്ലെങ്കിൽ, നമ്മൾ നരകത്തിൽ ജീവിക്കുന്നതിന് തുല്യമാണ്. എപ്പ വേണമെങ്കിലും അവരടുത്തിരുന്ന് നമുക്ക് ഒരു ആധ്യാത്മികമായ ഒരു 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 അറ്റാക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളെ കൃഷ്ണാവബോധത്തിൽ കൊണ്ടുവരേണ്ടത് വലിയ ഒരു ചുമതലയാണ്. അംഗമഹാരാജാവ് ആരെടുത്തും പറയാതെ രാജ്യം വിട്ട് വനത്തിൽ പോയി. വനത്തിൽ പോയി വീണ്ടും കഠിനമായ വടുവ, എന്താ പറയാ, വളരെ ഇതായിട്ടുള്ള തപസ്യ രണ്ടാമതും അനുഷ്ഠിച്ചു. വേനച്ച അംഗമഹാരാജാവ് രണ്ടാമതും തപസ്യ ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തി, ഭഗവാൻ പ്രത്യക്ഷനായി. ഉടനെ അംഗമഹാരാജാവ് ചോദിച്ചു, കൃഷ്ണ നാരായണ, എനിക്ക് എന്തിനാണ് ഇങ്ങനെ അസുരനായ ഒരു പുത്രനെ തന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, എന്ത് പാപം ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു പുത്രനെ തന്നത് എന്ന് കേണ അപേക്ഷിച്ചു, കണ്ണുകൾ നിറഞ്ഞ് അപേക്ഷിച്ചു. അപ്പൊ ഭഗവാനും പറഞ്ഞു, അംഗമഹാരാജ, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ പുത്രനെ തന്നത്. നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ്. നീ ഇനിയും ഈ ലോകത്തിൽ ഇരുന്ന് കഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇവിടത്തെ ആഗ്രഹങ്ങൾ, ആ ഹൃദയ ബന്ധനങ്ങളെ വെട്ടിമുറിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിനക്ക് ഇങ്ങനത്തെ ഒരു പുത്രനെ തന്നത്. ഇപ്പൊ ഇവിടെ ഈ മുറിയില് ആരും തന്നെ 50 വയസ്സ് കഴിഞ്ഞവരല്ല എന്ന് എനിക്കറിയാം. എല്ലാവർക്കും എത്രയായി? 45, 42, 46, അത്രയൊക്കെ ആയവരെ ഇവിടെ ഉള്ളൂ. ആർക്കും 50 ആയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോ ഇതിപ്പൊ പറയാൻ പോകുന്ന കാര്യം 50 കഴിഞ്ഞവർക്കുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും സീരിയസ് ആയിട്ട് എടുക്കണ്ട. എന്താണ് ഭാഗവതം പറയുന്നത്? പഞ്ചവർഷം വനം ബ്രജേ. 50 അടിച്ചാ എവിടെ പോണം? അപ്പാർട്ട്മെന്റിലാണ്. 50 അടിച്ചാ എവിടെ പോണം? വനം ബ്രജേ. പ്രഹ്ലാദൻ പറയുന്നു, കാട്ടിലേക്ക് പോവുക. കാട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ശരിക്കും കാട്ടിലേക്ക് പോകാന്നല്ല, ഭൗതികമായ ബന്ധനങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഈശ്വരനെ ശരണം പ്രാപിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് മക്കളെല്ലാം വന്ന് പറയും, അച്ഛാ ഏത് എന്താ പറയാ ചെക്കനെയാ എനിക്ക് കെട്ടിച്ചു തന്നത്, ഞാൻ പറഞ്ഞാൽ ഒന്നും അനുസരിക്കുന്നില്ല. ഏത് പെണ്ണിനെയാ എനിക്ക് കെട്ടിച്ചെന്നത്, വീട്ടില് വഴക്കാണ്, പൈസക്ക് പ്രശ്നമാണ്, ജോലിക്ക് പ്രശ്നമാണ് എന്ന് മക്കളും ചെറുമക്കളും പല തരത്തിലുള്ള ഭൗതിക കാര്യങ്ങളുമായിട്ട് നമ്മളെ സമീപിക്കും. നിങ്ങൾക്കാർക്കും 50 ആയിട്ടില്ല, 50 ആവുമ്പോ ശ്രദ്ധിച്ചോളണം. 50 കഴിഞ്ഞവർ അങ്ങനെ എന്തെങ്കിലും നമ്മളെടുത്ത് വന്ന് പറഞ്ഞാൽ ഒരേ ഒരു മറുപടിയെ തിരിച്ചു പറയാവൂ,
ഹരേ കൃഷ്ണ. ഞാനും എന്റെ ഭാര്യയും അടിയോടടിയാണ്. ഹരേ കൃഷ്ണ. ബാങ്ക് ലോൺ അച്ഛാ തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. ഹരേ കൃഷ്ണ. അതിനുമേലെ ഒരു ആൻസർ പറഞ്ഞു പോകരുത്. കാരണം പറഞ്ഞാൽ പുനരപി ജനനം പുനരപി മരണം പുനരപി ജഡരീ ജനനീ ശയനം ഇതി സംസാര വിമോചന മാർഗം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. 50 കഴിഞ്ഞാ അങ്ങനെ. ഇപ്പൊ കൽപ്പതരു പ്രഭുവിന് 38 ആയുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയാം 50 കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളണം. ഇങ്ങനത്തെ ഒരു ആൻസറിലും പോകരുത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അംഗമഹാരാജാവിന് നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അംഗമഹാരാജ. അതുകൊണ്ടാണ് ഞാൻ നിന്റെ കുടുംബത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. കാരണം പരിശുദ്ധനായ നീ ഈ ഭൗതിക ലോക സംസാരത്തിൽ കിടന്ന് കുടുങ്ങണ്ട. എത്രയും പെട്ടെന്ന് ഈ ലോകം ഉപേക്ഷിച്ച് തിരിച്ചു വരണം. അതിനു വേണ്ടിയാ ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോഴാ അംഗമഹാരാജാവിന് ബോധ്യമായത് ഭഗവാൻ തന്റെ മീതെ എത്രമാത്രം കാരുണ്യം ചൊരിയുന്നുണ്ട്. കണ്ണുകൾ നിറഞ്ഞ് രോമാഞ്ചമുണ്ടായി ശബ്ദം ഇടറിക്കൊണ്ട് ഭഗവാനെ സ്തുതിച്ച് ഭഗവത്താമത്തിലോട്ട് തിരിച്ചു പോകാൻ തയ്യാറായി. ആര്? അംഗമഹാരാജ. ഇന്നലെ ഒരു കഥ പറഞ്ഞില്ലേ ഇതുപോലെ, ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും കൂടെ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിച്ചിട്ട് എന്ത് അനുഗ്രഹമാണ് കൊടുത്തത്? ആ വീട്ടിലുണ്ടായിരുന്ന ഒരു പശു, അതും കൂടെ ചത്തു പോട്ടെ എന്ന് അല്ലേ. അപ്പൊ ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ ഇത് വേദനാജനകമാണെങ്കിലും ആന്തരികമായി ഭഗവാൻ നമുക്ക് തരുന്ന അനുഗ്രഹമാണിത്. എങ്ങനെയെന്ന് വെച്ചാൽ, അസുഖം ബാധിച്ച ഒരാൾക്ക് വൈദ്യൻ സൂചി കുത്തുന്നത് പോലെ ആ സൂചി കുത്തിയ വേദനയെ സഹിച്ചാൽ ശാശ്വതമായി രോഗശാന്തി ഉണ്ടാകും. അതേപോലെ താൽക്കാലികമായ ഈ പ്രശ്നങ്ങളെ സഹിച്ചാൽ ശാശ്വതമായി ഭഗവത്താമത്തിൽ നമുക്ക് വസിക്കാൻ പറ്റും. അപ്പോ അംഗമഹാരാജാവിന് സത്യം മനസ്സിലായി. അദ്ദേഹം ആനന്ദത്തിൽ തുള്ളിച്ചാടി. പിന്നെ രാജ്യത്തിനെ കുറിച്ചും ചിന്തിച്ചില്ല, വേനനെ കുറിച്ചും ചിന്തിച്ചില്ല. പിന്നെ നാട്ടുകാരും അംഗമഹാരാജാവിനെ കണ്ടതുമില്ല. അംഗമഹാരാജാവിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. ഭാഗവതം പറയുന്നു, അംഗമഹാരാജാവ് തിരിച്ച് ഈശ്വരന്റെ കൃപാദങ്ങളിൽ ചെന്ന് ഈശ്വര ലോകത്തിൽ ചെന്നു എന്നാണ്. അംഗമഹാരാജാക്കി. അത് കഴിഞ്ഞ് വേനന്റെ മരണം തുടങ്ങി. ആ പ്രജകൾ എന്ത് പാപം ചെയ്തോ എന്തോ ഇതെല്ലാം കേട്ട് ആരും അതിശയിക്കേണ്ട. കാരണം ഇനി കലികാലത്തിൽ വേനന്മാർ മാത്രമേ ഉണ്ടാകൂ, വേറെ ആരും കാണില്ല. ഇനിയുള്ള രാജാക്കന്മാരും മന്ത്രിമാരും എല്ലാം വേനന്റെ സ്വരൂപങ്ങളായിരിക്കും. ഓരോ മന്ത്രിമാരും എന്തൊക്കെ പൊട്ടത്തരവാ വിളിച്ചു പറയുന്നു. വാമന ജയന്തിക്ക് ഒരു മന്ത്രി കഴിഞ്ഞ ആഴ്ച എന്തോ മണ്ടത്തരം വിളിച്ചു പറയും. എന്തോ ഇദ്ദേഹം അവിടെ ചെന്ന് ഇരുന്നത് പോലെയും മഹാബലിയെ വാമനൻ ചവിട്ടിത്താഴ്ത്തിയപ്പോൾ ഇദ്ദേഹമാണ് രക്ഷിച്ചതുപോലെയൊക്കെയാണ് ഒരു മന്ത്രി പറഞ്ഞത്. കഥയേ അറിഞ്ഞുകൂടാ, മഹാബലി ചവിട്ടിത്താഴ്ത്തി. മഹാബലി എന്തിന് ചവിട്ടിത്താഴ്ത്തുന്നു? ആ കഥ ഭാഗവതം വായിച്ചാൽ മനോഹരമായി എല്ലാവർക്കും മനസ്സിലാകും. നല്ല ഒരു ബ്യൂട്ടിഫുൾ സംഭാഷണമാണ് ഇവരുടെ ഇടയ്ക്ക് നടന്നത്. ആരുടെ ഇടയ്ക്ക്? വാമനമൂർത്തിക്കും മഹാബലിക്കും അതിമനോഹരമായ സംഭാഷണം. അതുകൂടെ ജയദേവ കവികൾ പാടുന്നുണ്ട്. ചലയസി വിക്രമനേ ബലിമദ്ഭുത വാമന പതനക നിരജനിത ജന പാവന കേശവദ്രുത വാമന രൂപ ജയ ജഗദീശഹരേ. ചലയസി, ചലയസി എന്ന് പറഞ്ഞാല് ഭയങ്കര ട്രിക്കി ആയിട്ട് സംസാരിക്ക, ചാതുര്യത്തോട് സംസാരിക്ക. ട്രിക്കിക്ക് എന്ന് പറയും മലയാളത്തില്? ഭയങ്കര ട്രിക്കി സംഭാഷണമാണ്. ഈ തിരുവനന്തപുരത്തൊക്കെയുള്ളവർ സംസാരിക്കുന്ന പോലെ എന്തോ ഒരു വലിയ കുഴി തോണ്ടി വെച്ചിട്ടാ സംസാരിക്കുന്നത്, നമുക്ക് മനസ്സിലാവില്ല. ചലയസി വിക്രമനേ ബലിമദ്ഭുത വാമന, ഭയങ്കര ട്രിക്കി ആയിട്ട് സംസാരിക്കും. അങ്ങനത്തെ ഒരു സംഭാഷണമായിരുന്നു ഭഗവാന്റെ. ഭഗവാനും വാമനമൂർത്തിയും മഹാബലിയും സംസാരിക്കുന്നു. മഹാബലി പറഞ്ഞു, വാമന ശ്രേഷ്ഠ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് യജ്ഞഹോമത്തിൽ വന്നിരിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞാൻ ധന്യനായി. അതുകൊണ്ട് എന്തെങ്കിലും ദാനധർമ്മം സ്വീകരിച്ചാലും. ഉടനെ ഭഗവാൻ പറഞ്ഞു, ഞാനൊരു ബ്രാഹ്മണനാ, ഉള്ളത് കൊണ്ട് തൃപ്തനായി കഴിഞ്ഞില്ലെങ്കിൽ എത്ര കിട്ടിയാലും തൃപ്തി കിട്ടാവില്ല. അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട,
മഹാബലി പറഞ്ഞു, ഏ അങ്ങനെ ഒന്നും പറഞ്ഞാൽ പോരാ, ഒരു സുദിനത്തിൽ നല്ല തപസ്സം നല്ല യജ്ഞത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്, എന്തെങ്കിലും ദാനം തന്നെ മേടിച്ചേ പറ്റൂ. ഉടനെ വാമനമൂർത്തി പറയാ, മഹാബലി എനിക്ക് ആവശ്യമായത് നിന്റെ കയ്യിലില്ല, നിന്റെ കയ്യിലുള്ളതൊന്നും എനിക്ക് പ്രയോജനപ്പെടത്തില്ല, അതുകൊണ്ട് ഒന്നും വേണ്ട. വീണ്ടും മഹാബലി പറയച്ച, എന്തെങ്കിലും ചോദിച്ചേ പറ്റൂ. യഥാർത്ഥത്തിൽ എല്ലാം വാങ്ങാനാണ് വന്നിരിക്കുന്നത്. ഈ കല്യാണ വീട്ടിൽ പറയൂലേ, ആ മക്കർ അടുത്ത ഇലയ്ക്ക് ഒരു പായസം അയ്യാക്ക് വേണം, അതുകൊണ്ടാണ് അടുത്ത ഇലയ്ക്ക് ഒരു പായസം എന്ന് വിളിച്ചു പറയുന്നത്. അപ്പൊ അതുപോലെ എല്ലാം കൊണ്ടുപോകാനാ വന്നിരിക്കുന്നത്. പക്ഷെ ഭഗവാൻ എന്താ പറയുന്നത്, ചലയസി സ്വീറ്റ് ആയിട്ട് ട്രിക്കി ആയിട്ട് എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അവസാനം പറഞ്ഞു മഹാബലി, ഗ്രഹങ്ങളെ ഞാൻ സമ്മാനമായി തരാം, സ്വർണം കൊണ്ട് പൊതിഞ്ഞ കൊമ്പുകളുള്ള പശുക്കളെ തരാം, കന്യകമാരെ തരാം, ഭൂമി തരാം, എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ തന്നോളൂ. അവസാനം വാമനമൂർത്തി പറഞ്ഞു, മഹാബലി നീ ഇത്രയും നിർബന്ധിക്കുന്നതുകൊണ്ട്, എനിക്കൊന്നും വേണ്ട, ഇത്രയും നിർബന്ധിക്കുന്നത് കൊണ്ട് മൂന്നടി മണ്ണ് മതി എന്ന് അട്ടഹസിച്ച് ചിരിച്ചു മഹാബലി. ഗ്രഹങ്ങളും ലോകങ്ങളും രാജ്യങ്ങളും സർവതും തരാന്ന് പറയുമ്പോ, ഹേ ബ്രാഹ്മണ, ഞാൻ അങ്ങയുടെ തേജസ്സും ഇതെല്ലാം കണ്ടിട്ട് ബുദ്ധിമാനാണെന്നാ കരുതിയത്, പക്ഷെ അത്രയ്ക്കും ബുദ്ധിയൊന്നും അങ്ങക്കില്ല, വെറും ബാലിശ്യമായി കുഞ്ഞുങ്ങളെ പോലെ മൂന്നടി മണ്ണാണോ ചോദിക്കുന്നത്. അപ്പൊ വാമനമൂർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മൂന്നടി മണ്ണ് കൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ ഞാൻ ഒരു സത്യസന്ധനായ ബ്രാഹ്മണനല്ല. മൂന്നടി മണ്ണ് ഇത് തലയ്ക്ക് വീഴുന്ന കല്ലാണെന്ന് മനസ്സിലായില്ല ആർക്ക്, മഹാബലി. അതുവരെ ആലോചിച്ചുകൊണ്ടിരിക്കുക ശുക്രാചാര്യ, ഇതാരാരാര പെട്ടെന്ന് കത്തി ശുക്രാചാര്യയുടെ തലയ്ക്ക് കത്ത്. അയ്യോ, ഇത് വിഷ്ണു നാരായണനാ വന്നിരിക്കുന്നത്, മഹാബലി ഒന്നും പ്രോമിസയല്ലേ, പ്രോമിസയല്ല. അപ്പോഴാ ഭഗവാൻ സ്വയം തന്റെ മുമ്പേ യാചകനായി വന്ന് നിൽക്കുന്നത് അറിഞ്ഞപ്പോ മഹാബലിയുടെ സന്തോഷം ആയിരം ആയിരം ഇരട്ടിയായി വർദ്ധിച്ചു. ഭഗവത് ലീലയിൽ എനിക്കും ഒരു പങ്കുവഹിക്കാൻ സാധിച്ചല്ലോ, ഭഗവാൻ സ്വയം യാചകനായി എന്റെ മുമ്പേ വന്നിരിക്കുകയാണല്ലോ അല്ലേ. നിങ്ങൾ വാമണ ജയന്തി ആഘോഷിച്ചില്ലേ, എല്ലാം കൊണ്ടുപോകും, കംപ്ലീറ്റും ഭഗവാൻ കൊണ്ടുപോകും. നല്ലതാണ്, വീണ്ടും കഷ്ടപ്പെടേണ്ട. എത്ര പേർക്ക് ഒന്നും കൂടെ തൃശ്ശൂരിൽ ജനിക്കണം, അടുത്തൊരു ജന്മം കൂടെ ഒരിക്കൽ കൂടെ തൃശ്ശൂരിൽ ജനിച്ച് ഇവിടുത്തെ സ്കൂളിലൊക്കെ പോയി പിന്നെ ബഹ്റൈനിൽ പോയി 40 വർഷം ജോലി ചെയ്ത് റിട്ടയറായി വരാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? സുധാമ പ്രഭു മതിയായ റൈറ്റ്. അപ്പോ മഹാബലിക്ക് ഭയങ്കര അതീവ സന്തോഷമായി, ഭഗവാൻ ഒരു യാചകനായി തന്റെ മുമ്പേ വന്നിരിക്കുകയാണല്ലോ. ഉടനെ വെള്ളമൊക്കെ ഒഴിച്ച് സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത് എടുത്തോളൂ ഒരു മൂന്നടി മണ്ണെന്ന് ചോദിച്ചു. അപ്പോ ഭഗവാൻ ഭാഗവതം പറയുന്നു, നീ വികസിക്കാൻ തുടങ്ങി, നാഗലോകങ്ങൾ, സമുദ്രങ്ങൾ, ഈ പാതാള ലോകം, ഒരടി കൊണ്ട് 7 എന്താ പറയാ, പാതാളം വിതളം സുതളം 7 പാതാള ലോകവും എടുത്തു. രണ്ടാമത്തെ ഒരടി വളർന്നപ്പോൾ ഗന്ധർവ ലോകം, യക്ഷലോകം, കിന്നര ലോകം, മേഘങ്ങൾ, പർവ്വതങ്ങൾ, പക്ഷികളുടെ ലോകം, ഋഷിമാർ, ജനോലോ, അങ്ങനെ 7 രണ്ടടി കൊണ്ട് 14 ലോകവും എടുത്തിട്ട് നിഷ്കളങ്കനായി ഇങ്ങനെ ഒരു കുഞ്ഞിനെ പോലെ വീണ്ടും പഴയ രൂപത്തിൽ വന്ന്. അതുകൊണ്ടാ പറയുന്നത് നാരദ മഹർഷി, ഭഗവാന്റെ ദർശനം ആരും എടുക്കരുത്, അഥവാ ദർശനം എടുത്താലും ഭഗവാൻ ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരും ദർശനം എടുക്കരുത്. കാരണം ഭഗവാൻ ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ദർശനം എടുത്താൽ നിങ്ങളെല്ലാരും എന്നെ പോലെ ആയിപ്പോ. ആര് പറയുന്നു? നാരദ മഹർഷി പറയാ, മന്ദഹാസം മുനിതാനാംബുജം നന്ദഗോപത്തനയം പരാത്പരം നാരദാദി മുനി വൃന്ദവന്ദിതം. അതും ചിരിക്കുക, ഭഗവാൻ എങ്ങനെയാ നമ്മളെ പോലെ ബാഗ് ചിരിക്കൂല. മന്ദഹാസം, ഈ ചുണ്ടിന്റെ അറ്റത്തിൽ ചിരിക്കുന്ന ചിരിക്കുന്നില്ലേ, പറയണ പറയുന്നില്ലേ, സൂര്യ ഒന്നും മനസ്സിലാവില്ല. മന്ദഹാസ മുനിതാനാംബുജം, ആ നന്ദഗോപൻ മന്ദഹസിച്ചപ്പോൾ എന്റെ ഹൃദയം മൊത്തം അപഹരിച്ചു എന്നാ നാരദ മഹർഷി പറയുന്നു. വീണ്ടും കുഞ്ഞായിട്ട് വാമനമൂർത്തി ചോദിച്ചു, യഥാർത്ഥത്തിൽ എനിക്ക് അധികം ഒന്നും വേണ്ട, ഇത് എല്ലാം എടുത്തതിന് ശേഷം 14 ലോകവും പിടിച്ചെടുത്തിട്ട് ഭഗവാൻ പറയാ, എനിക്ക് അധികമൊന്നും വേണ്ട, പക്ഷേ മഹാബലി നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ, കാരണം ലോകം നിന്നെ പുച്ഛിക്കും, വാക്ക് തെറ്റിപ്പോയെന്ന് പറഞ്ഞ് ഈ ലോകത്തിലുള്ള ജനങ്ങളെല്ലാം നിന്നെ പറയും, കാരണം
ഒരു ബ്രാഹ്മണന് 3 അടി മണ്ണ് കൊടുക്കാമെന്ന് വാക്ക് തന്നിട്ട് 2ൽ നിർത്തി കഴിഞ്ഞാൽ നീ വാക്ക് തെറ്റിച്ചു സത്യവാനല്ല എന്ന് ലോകം പറയും. അതുകൊണ്ട് 3ാം തടി എവിടെന്നാണ് എവിടെ തരാൻ ഞാൻ എല്ലാം കൊണ്ടുപോയി അല്ലേ. പ്രഹ്ലാദ മഹാരാജാവ് വന്ന് റെക്കമെൻഡ് ചെയ്തു കൃഷ്ണ 3ാം തടി ആ മനുഷ്യന് എവിടെന്ന് കൊടുക്കും എല്ലാം കൊണ്ട് വക പ്രഹ്ലാദൻ വന്ന് റെക്കമെൻഡ് ചെയ്തു. പക്ഷേ മഹാബലി കണ്ണുകൾ നിറഞ്ഞ് 2 കൈയും പോത്ത് തൊഴുതവണ്ണം മുട്ടും കുത്തി നിന്ന് പറഞ്ഞു, ഇനി എനിക്ക് തരാനുള്ളത് അഹമെന്ന ഭാവം മാത്രമേ ഉള്ളൂ. അവിടെ പ്രഭുപാദർ ഏതാണ് ഈ അഹമെന്ന ഭാവം അഹങ്കാരം 7, 14 ലോകത്തിനേക്കാളും വലുതെന്നാ പറയുന്നത് ഇല്ലേ. നമ്മൾ എല്ലാവരും ചക്രവർത്തിമാരാണ്, നമുക്ക് എല്ലാവർക്കും 7, 14 ലോകത്തിനേക്കാളും വലിയ സ്വത്തുണ്ട്. എന്ത് സ്വത്ത്? അഹങ്കാരം. ഒരു കുറവും അഹമെന്ന ഭാവമാണ്, അത് മാത്രമേ തരാനുള്ളൂ എന്ന് പറഞ്ഞ് തലകുനിഞ്ഞ് നിർത്തി വാമനമൂർത്തിയും പാദങ്ങൾ എടുത്ത് വെച്ച് മഹാബലിയെ അനുഗ്രഹിച്ചു. എന്നിട്ടാ ആ ബ്യൂട്ടിഫുൾ ശ്ലോകം. 3ാമത്തെ വാക്ക് തെറ്റിച്ചത് കൊണ്ട് വാമനമൂർത്തി നാഗപാശം കൊണ്ട് മഹാബലിയെ കെട്ടി വലിച്ചുകൊണ്ട് ബന്ധിച്ച് എന്താ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. പ്രഹ്ലാദൻ എന്ന് പറഞ്ഞു കൃഷ്ണാവിന് എവിടെ നിന്ന് തരും, ഒന്നും ഇല്ലല്ലോ തരാൻ. എല്ലാവരും റെക്കമെൻഡ് ചെയ്തു, വാമനമൂർത്തി വിട്ടില്ല, ആരും റെക്കമെൻഡ് ചെയ്തും കെട്ടില്ല. നാഗപാശം കൊണ്ട് ബന്ധിച്ച് അറസ്റ്റ് ചെയ്ത് വലിച്ചുകൊണ്ട് പോവുകയാണ്. എല്ലാവരിലും ഇരുന്ന് മാറിക്കൊണ്ട് വാമനമൂർത്തി പറഞ്ഞു, മഹാബലി നീ 3 അടി മണ്ണ് എനിക്ക് തന്നു, 3 അടി തന്നു, ഞാൻ നിനക്ക് 3 ഗ്രഹങ്ങൾ തരാം. എന്താണ് അടുത്തതിൽ നീ ദേവേന്ദ്രനായി ജനിക്കും, ഈ നഷ്ടപ്പെട്ട 7, 14 ലോകവും എന്ത് ചെയ്യും, തിരിച്ചു കിട്ടും. അപ്പൊ നഷ്ടമായോ എന്തെങ്കിലും, എന്തെങ്കിലും നഷ്ടമായോ? അടുത്തതിൽ നീ മഹാബലിയായി, ദേവേന്ദ്രനായി നീ അടുത്തതിൽ ജന്മം ജനിക്കും, നിനക്ക് ഈ നഷ്ടപ്പെട്ട 14 ഞാൻ തിരിച്ചു തരാം. ഒന്നും നഷ്ടമായില്ല. 2ാമത്തെ വരം എന്താണ്? ഇപ്പൊ തന്നെ നീ സുതളത്തിൽ പോകും, ഇന്ദ്രൻ അസൂയപ്പെടുന്ന പോലെ നിന്റെ സുതളം ഈ ലോകത്തിൽ തന്നെ അതിശ്രേഷ്ഠമായ ഗ്രഹമാകും. എന്തായി? അതും ലാഭം. 3ാമത്തത്, നീ ഈ പ്രപഞ്ചത്തിൽ ഭൗതിക ലോകത്തിൽ വസിക്കുന്നിടത്തോളം കാലം ഞാൻ നിന്റെ ദാസനായി വാതലിൽ തന്നെ കാത്തിരിക്കും. ഇപ്പൊ ഇത് ചവിട്ടിത്താഴ്ത്തി എന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ. നമ്മളെ ഒരാൾ കല്ലെടുത്തടിച്ചു, ഇനി ഒരാൾ ഒരു പവൻ സ്വർണ്ണ നാണയം കൊണ്ടടിച്ചു, ഏതടി നമുക്ക് വേദനിക്കുന്നു? കല്ല് കൊണ്ടടിച്ച വേദന. ഒരു പവൻ സ്വർണ്ണ നാണയം കൊണ്ടടിച്ച നമ്മൾ എത്ര അടിച്ചോളം അടിച്ചോ, എത്ര വേണമെങ്കിലും 10 അടിയോ 20 അടിയോ ഇഷ്ടം പോലെ അടിച്ചോ, എന്താണ് നമുക്ക് സ്വർണ്ണ നാണയം കിട്ടല്ലേ. യഥാർത്ഥത്തിൽ മഹാബലിക്ക് എന്ത് ദോഷമാണ് ഉണ്ടായത്? 3 അടി മണ്ണ് തന്നതിന് 3 വരം വാമനമൂർത്തി തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും. ഇപ്പൊ തന്നെ ഇന്ദ്രൻ അസൂയപ്പെടുന്ന പോലെ സുതളത്തിൽ ഞാൻ ഒരു ഗ്രഹം ഉണ്ടാക്കിത്തരാം. ഇനി നീ ഭൂമിയിലുള്ളിടത്തോളം കാലം ഞാൻ നിന്റെ ദാസനായി കഴിയാം. ഈ കഥ മലയാളികൾ അറിഞ്ഞതാണ്, അവർ പകുതിയെ വായിച്ചു. ഇത് എല്ലാം പകുതിയാണ്. ഇപ്പോഴെന്താ പറയണ, വാമനമൂർത്തിയെ ചവിട്ടിത്താഴ്ത്തി, മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി. ഈ ചവിട്ട് കൊണ്ട് നല്ലതാ കിട്ടിയത്. അങ്ങനെ 3 അനുഗ്രഹവും കൊടുത്ത് മഹാബലി ഭഗവാനെ സ്തുതിക്കുന്നതായിട്ട് ആ ഭാഗവതം പറയുന്നത്. മെയിൻ കഥ എവിടെ നിർത്തി? അങ്ങനെ വേനചക്രവർത്തി ഒരുപാട് അക്രമങ്ങൾ ചെയ്ത് പ്രജകളെ ചൂഷണം ചെയ്ത് കഴിയുന്നു. അങ്ങനെ ബ്രാഹ്മണരെല്ലാം ഒരു ദിവസം ഒത്തുകൂടി, ഇനിയും വേനനെ പൊറുക്കാൻ പറ്റില്ല, വേനനുണ്ടെങ്കിൽ എല്ലാം നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞ് അവരെല്ലാം യജ്ഞഹോമാദികൾ ചെയ്ത് മന്ത്രം ചൊല്ലി, മന്ത്രത്തിൽ കൂടെ ആരെ കൊന്നു? വേനനെ കൊന്നു. മന്ത്രത്തിൽ കൂടെ വേനനെ കൊന്നു. കൊന്നതിന് ശേഷം അവന്റെ ദേഹത്തിനെ കടഞ്ഞു, വേനന്റെ ദേഹത്തിനെ കടഞ്ഞ് ഈശ്വരചിന്തയും നിരീശ്വരവാദവും രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്തു, അവന്റെ ദേഹത്തിനെ കടന്ന് 2 മാറ്റി, ഒന്ന് സാത്വികതയും ഒന്ന് ഏതീസം നിരീശ്വരവാദം. ഈ നിരീശ്വരവാദത്തിന് ഒരു രൂപവും കൊടുത്തു. ഭാഗവതം പറയുന്നു പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യന്റെ ഒരു പേര് വരെ ഉണ്ട്.
ആ നിരീശ്വരവാദത്തിന് ഒരു രൂപവും കൊടുത്ത് പൊക്കം കുറഞ്ഞ ഒരു രൂപം കൊടുത്ത് അയാളെ ഭൂമിയുടെ വടക്ക് കോണിൽ പറഞ്ഞു വിട്ടു. വിജനമായ സ്ഥലം, മനുഷ്യരെ പോകാത്ത ഒരു സ്ഥലം, നോർത്ത് പോളിൽ ആ നിരീശ്വരവാദത്തിനെ പറഞ്ഞു വിട്ടു. പിന്നെ നിരീശ്വരവാദം അവിടെ നിന്ന് സ്റ്റാലിനും ഇവരെല്ലാം പിടിച്ചുകൊണ്ട് വന്നു. അതാണ് കേരളത്തിലുള്ള മാർക്സിസവും കമ്മ്യൂണിസവും. ഭാഗവതമായിട്ട് ബന്ധമുണ്ട്, എല്ലാം പറഞ്ഞു വിട്ടതാണ്. ഇവൻ ഉണ്ടെങ്കിൽ ഭൂമിക്ക് ദോഷമാണെന്ന് പറഞ്ഞ് വേനന്റെ ദേഹത്തിനെ കടഞ്ഞ് ആ രൂപത്തിനെ എടുത്ത് വന്നേ പോകല്ലേ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടപ്പോ നമ്മൾ ആൾക്കാർ എല്ലാം കൂടെ അതിന് വീണ്ടും പിടിച്ചുകൊണ്ടു. അങ്ങനെ നന്മയുടെ ഭാഗമായ ശരീരത്തിനെ കാത്തു സൂക്ഷിച്ച് എത്രയോ കാലം തപസ്യ ചെയ്ത് പൂജകൾ ചെയ്ത് ഭഗവാനെ ആ ഭാഗത്തിലോട്ട് ആവാഹിച്ചു, വിളിച്ചു വരുത്തി. അതാണ് ഭഗവത് അവതാരമായ പൃഥു, ആർച്ചി, ലക്ഷ്മിയും നാരായണനും. പൃഥു വന്ന് ഒരിക്കൽ കൂടെ, അതൊരു വലിയ അധ്യായമാണ്, ചുരുക്കി പറയാം, ഒരിക്കൽ കൂടെ ക്ഷേത്രങ്ങളെല്ലാം പുനരുദ്ധാരണം ചെയ്ത് നിന്നുപോയ യജ്ഞഹോമാദികൾ തുടർന്നു, അമ്പലങ്ങൾ തുറന്നു, ബ്രാഹ്മണർക്കും ഋഷിമാർക്കും സമ്മാനങ്ങൾ കൊടുത്തു, അവരെ ആദരിച്ചു, ഇതെല്ലാം ചെയ്തു ഭൂമിയെ ഉഴുതു. വീണ്ടും പഴയതുപോലെ ഭൂമി പുഷ്പിക്കാൻ തുടങ്ങി. പൃഥു ചെയ്തത് കൊണ്ടാണ് ഭൂമിക്ക് പൃഥ്വി എന്ന പേരും കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഭഗവാനെ നിരന്തരം ആരാധിക്കുകയും സ്തുതിക്കുകയും ഇതെല്ലാം ചെയ്താൽ ഈ ഭൂമി എന്ത് ചെയ്യും? ഒരു താമരപ്പൂ വിടരുന്നത് പോലെ വിടർന്ന് നമുക്ക് പഴങ്ങളും പൂക്കളും പച്ചക്കറികളും ഇതെല്ലാം ഈ ഭൂമി തരും. വേനനെ പോലെ ഇതെല്ലാം നിർത്തിക്കഴിഞ്ഞാൽ താമര പുഷ്പം അടയുന്നത് പോലെ നടന്നു പോകും. അങ്ങനെ വേനനെ കൊന്നു. വേനന്റെ ദേഹത്തിൽ പൃഥു മഹാരാജ് ഭഗവാന്റെ അവതാരത്തിന്റെ ആവാഹനത്തിനത് കാരണമായി തീർന്നു. ഇത് ഇപ്പൊ നിങ്ങൾ നാളെ തൊട്ട് വായിക്കാൻ പോകുന്ന അധ്യായത്തിന്റെ ഒരു സമ്മറിയാണ് ഇപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞത്. ഹരേ കൃഷ്ണ, താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. യെസ് പ്രഭു. ചൈതന്യമഹാപ്രഭു എൻ്റെ നിത്യാനന്ദ പ്രഭു. ചൈതന്യ മഹാപ്രഭു ഒരു സന്യാസി.